മോദി സർക്കാരിന്റെ 8-ാം വാർഷികത്തിൽ കോവിഡ് അനാഥമാക്കിയ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുടുംബാധിപത്യത്തെ തുടച്ചു നീക്കിയെന്നും കുടുംബാംഗം എന്ന നിലയിലാണ് കുട്ടികൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിൽ നിന്നും 112 കുട്ടികൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രീയ സംസ്കാരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറ്റിയെഴുതിയെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയും കൂട്ടിച്ചേർത്തു. തന്റെ 8 വർഷത്തെ ഭരണത്തിൽ ഭീകരത, അഴിമതി, കുടുംബാധിപത്യം, പ്രാദേശികവാദം എന്നിവ തുടച്ചു നീക്കാൻ കഴിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കോവിഡ് അനാഥരാക്കിയ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിലല്ല, കുടുംബാംഗമായാണ് താൻ എത്തിയിരിക്കുന്നതെന്നും പറഞ്ഞു. PM cares for children इस बात का भी प्रतिबिंब है कि हर देशवासी पूरी संवेदनशीलता से आपके साथ है. मुझे संतोष है कि बच्चों की अच्छी और अबाधित पढ़ाई के लिए उनके घर के पास के ही सरकारी या फिर प्राइवेट स्कूलों में उनका एडमिशन कराया जा चुका है. कोविड അനാഥരാക്കിയ കുട്ടികൾക്ക് പ്രധാനമന്ത്രി സഹായ വിതരണം ചെയ്തു. അർഹരായ കുട്ടികൾക്ക് പ്രതിമാസം 4000 രൂപ ലഭിക്കും. വിദ്യാഭ്യാസ വായ്പയ്ക്ക് സൗകര്യം, ആയുഷ്മാൻ ഹെൽത്ത് കാർഡ് വഴി ചികിത്സാ സഹായം, 19 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡ്, 23 വയസ്സ് പൂർത്തിയാകുമ്പോൾ 10 ലക്ഷം രൂപ എന്നിവയാണ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ. 8-ാം വാർഷികത്തിന്റെ ഭാഗമായി 2 ആഴ്ച നീളുന്ന പരിപാടികളാണ് BJP ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഓരോ BJP പ്രവർത്തകനും 75 മണിക്കൂർ സർക്കാർ പദ്ധതികളെക്കുറിച്ച് പ്രചരണം നടത്തും. वो उनकी सोच जो है वो हमारे सामने है, हम जो कर रहे हैं वो हमारे सामने है, तो हम जो कर रहे हैं उसको नीचे तक ले जाना हमारी जिम्मेवारी है. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുള്ള ദീർഘമായ പ്രചരണ പദ്ധതിയാണ് BJP തയ്യാറാക്കിയിരിക്കുന്നത്. 24 ഡൽഹി.